ഹായ്, ഞാൻ നിൽക്കുന്നത് പാലക്കാട് മാർക്കറ്റിനുള്ളിലോട്ട് പോകാനുള്ള വഴിയിലാണ്. ഈ ഫിഷ് മാർക്കറ്റിലെ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകളാണ് പാലക്കാട് ടൗണിലെ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണിച്ചു തരാം. ഫിഷ് മാർക്കറ്റ് ഇതൊക്കെ ഫിഷ് മാർക്കറ്റിൻ്റെ എൻട്രൻസാണ്. ഫിഷ് നോൺ വെജ് എല്ലാം അവിടെ ഉണ്ടാവും. നോക്കാം നമുക്ക്. ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഒരു 11 മണി സമയത്താണ്. ഈ 11 മണി സമയത്ത് ചിലപ്പോൾ ഇവിടുത്തെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം മീനുകളിലും അതുപോലെ നോൺ വെജൊക്കെ ഏകദേശം ഒഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്നാലും മാർക്കറ്റ് ഞാൻ കാണിച്ചു തരാം, മാർക്കറ്റിൻ്റെ വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം. എങ്ങനെയാണ് എന്താണ് ഇവിടുത്തെ പാലക്കാട് ഫിഷ് മാർക്കറ്റ് നോൺ വെജ് മാർക്കറ്റിൻ്റെ ഉൾസൈഡും ഒക്കെ കാണിച്ചു തരാം. ചിക്കൻ, ബീഫ്, മട്ടൻ എല്ലാം ഉള്ള സ്ഥലമാണ്, ഫിഷൊക്കെ ഉള്ള സ്ഥലമാണ്. കണ്ടില്ലേ, ഇതൊരു മീറ്റ് ഷോപ്പാണ്, ഇത് ബീഫിൻ്റെ ഒക്കെ ഷോപ്പാണ്. ഇവിടെ ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ഷോപ്പാണ്. അല്ലേ, ചിക്കൻ സ്റ്റോളാണ്. കാണുന്നുണ്ടോ, ആൾക്കാർ മേടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. മേടിക്കാൻ വന്നിട്ടുള്ള ഒരു ചേട്ടനാണ്. കണ്ടില്ലേ, കണ്ടില്ലേ, ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ആ ഇതാ ഇവിടെ നിൽക്കേണ്ട പുലി. കണ്ടില്ലേ, പട്ടി, ഡോഗി. കണ്ടില്ലേ, ഡ്രൈ ഫിഷിൻ്റെ ഏരിയ ആണേ. ഇതാ ഡ്രൈ ഫിഷാണ്, ഇതൊക്കെ ഡ്രൈ ഫിഷിൻ്റെ ഷോപ്പാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കാം, ഡ്രൈ ഫിഷ് കാണാം. ഒരു യൂട്യൂബ് ചാനലാണ്, വ്ളോഗിങ് ആണ്. ഡ്രൈ ഫിഷിൻ്റെ ഷോപ്പാണിത്. അപ്പോൾ നമുക്ക് വേറെ ഫിഷിൻ്റെ മാർക്കറ്റൊക്കെ കാണാം. ആൾക്കാരൊക്കെ ഒഴിവായിട്ടുണ്ട്, ഇപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഈ സമയമായത് കാരണം തിരക്കൊന്നുമില്ല അധികം. എന്നാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഫിഷൊക്കെ കാണാം. എന്താണോ ഫിഷിനാണോ, ഫിഷിൻ്റെ മാർക്കറ്റാണ്. കുറേ ഫിഷുകളുണ്ട് കേട്ടോ അവിടെ. ഫിഷ് വെട്ടുന്ന ആൾക്കാരെയൊക്കെ കണ്ടില്ലേ, ഉച്ചറ. ഹായ്, നമുക്കിഷ്ടം പോലെ രജീഷ് മോഹൻ. ആ കണ്ടില്ലേ, ഓക്കെ ഓക്കെ. കണ്ടില്ലേ, ഫിഷ് മാർക്കറ്റാണ്. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, സബ്സ്ക്രൈബേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും സുഖല്ലേ, ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നിറയെ മീനുകളൊക്കെ ഉണ്ട്. ആ നമ്മുടെ ഫ്രണ്ടാട്ടോ. ആ ഇവിടെയാണ് ഫിഷൊക്കെ വെക്കുന്നത്. കണ്ടില്ലേ, ഫിഷ് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കും ഇവിടുന്ന്. സുഖല്ലേ, നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. നമ്മൾ മേടിക്കാൻ വന്ന ആളാണ്. ആ ഇതാ മേടിക്കാൻ വന്ന ആളാണ്. അല്ലേ, ഫിഷുണ്ടോ? എന്തെങ്കിലും സുഖമല്ലേ, നമ്മുടെ സുഹൃത്താട്ടോ. ഞാനിവിടെ നിന്ന് മീൻ മേടിക്കുന്നത്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇവിടെ എവിടെ കണ്ടില്ലേ, ഇവരൊക്കെ കണ്ടില്ലേ, ഇവരൊക്കെ ഫിഷിൻ്റെ ആൾക്കാരാട്ടോ. ഇവിടെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ കാണാം, ഇവരുടെ നിന്നൊക്കെ ഫിഷ് മേടിക്കാം. കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് തിരക്കൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയം, ഒരു 10 മണിക്കുള്ളിൽ ഭയങ്കര തിരക്കുണ്ടാവും എന്നാണ് പറഞ്ഞത്. രാവിലെ ഏർലി മോർണിംഗ് 4-5 മണി തൊട്ട് 10 മണി വരെ ഭയങ്കര തിരക്കുണ്ടാവും. ആ സമയത്ത് വന്നാലേ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ബിസി കണ്ടില്ലേ. അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ ഇവിടുന്ന് പതുക്കെ മാറി ശരി പറഞ്ഞിറങ്ങി. പിന്നെ നമുക്ക് ലോഡൊക്കെ വന്ന് കിടപ്പുണ്ട്, അത് പോകുന്നതൊക്കെയാന്ന് പറഞ്ഞു. ആ ഇവിടെ കിടപ്പുണ്ട് കുറച്ച് ഫിഷ് കിട്ടും. ഇവിടെ കുറേ ഫിഷുകൾ വെച്ചിട്ടുണ്ട്. യൂട്യൂബാണ് ഞാൻ. ആ കണ്ടോ, ഫിഷ് ബോക്സിൻ്റെ അകത്ത് വന്ന് കിടപ്പുണ്ട്. കണ്ടോ, കുറേ ഫിഷുകളുണ്ട്. ആൻറ്റി സിലോപ്പി മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എത്രയാണ് വില സിലോപ്പിക്ക്? സിലോപ്പി 100 രൂപ. ആ 100 രൂപയാണ് കിലോയ്ക്ക് വില. നല്ല വലിയ മീനാണ്, നല്ല മീറ്റുള്ള ഫിഷാട്ടോ. നമുക്ക്
ഇനി വേറെ സ്ഥലത്തോട്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത്യാവശ്യം വീട്ടിലോട്ടൊക്കെ മീനൊക്കെ മേടിക്കാൻ വേണ്ടി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം സമയമാണ്. തിരക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ കുറച്ച് വില കുറച്ച് കിട്ടുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഈ സമയത്തൊക്കെ എല്ലാവരും വരുന്നത്. വീട്ടുകാർ ഡ്രൈ ഫിഷിൻ്റെ ഷോപ്പിൽ മീൻ എടുക്കുന്നുണ്ടോ? 2 കിലോ മത്തിയൊക്കെയാണ് അല്ലേ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ണ്ടോ ഫിഷൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പാക്കാക്കി വെച്ചിരിക്കാം. ഓരോ സ്ഥലത്തോട്ട് കൊടുക്കാനുള്ള കൊണ്ടുപോകാനുള്ള മീനുകളൊക്കെയാണ്. ഡ്രൈ ഫിഷാണ്, എല്ലാം ഉണക്ക മത്സ്യങ്ങളുടെ ഇതാണ്. ബാഗിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. എപ്പോൾ വന്നാലും കിട്ടും സാധനം മീൻ അല്ലേ? എപ്പോൾ വന്നാലും മീൻ കിട്ടും സ്ഥലം അല്ലേ? ഡ്രൈ ഫിഷാണ്, ഉണക്ക മത്സ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ആരും കണ്ടില്ലേ? എല്ലാ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. നല്ല തിരക്ക് സമയത്താട്ടോ, വളരെ തിരക്ക് സമയത്ത് ഞാൻ കയറിയിരിക്കുന്നത്. അപ്പോൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അടുത്ത സ്ഥലം നോക്കാം നമുക്ക്. അടുത്ത് ഇതേപോലെ തിരക്കുള്ള സ്ഥലം ഏതാണ് തിരഞ്ഞു നോക്കാം. ആ ഇവിടെ ഇവിടെ വേറെയുണ്ട് കേട്ടോ ഡ്രൈ ഫിഷ് കൊടുക്കുന്ന സ്ഥലം. ഇന്നിവിടെ കിണറുണ്ട്, കിണറാണ്. ഇതിൻ്റെ ഉള്ളിൽ കിണറാട്ടോ, ഇവിടെ കിണർ. മാർക്കറ്റിനുള്ളിലെ കിണർ. ആ മുട്ട വിൽക്കുന്ന കട, മുട്ടയുടെ സെൻറ്റർ. എഗ് എല്ലാതരം മുട്ടകളും ഉണ്ടെന്നാണ് അവർക്കാണ്. നമ്മുടെ ബോർഡ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാതരം മുട്ടകൾക്കും ഇവിടെ വരിക. അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി. മാർക്കറ്റിൻ്റെ പുറത്ത് നല്ല ടാക്സിക്കാർ ചേട്ടന്മാർ നിൽപ്പുണ്ട്, ഓട്ടം പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങുകയാണ് കേട്ടോ.